ഇടതുപക്ഷത്തിനെതിരെ എന്തെല്ലാം പറയണമോ അത് കൃത്യമായി പരിശീലിപ്പിച്ച് ചാനലിനകത്ത് കൊണ്ടുവന്ന് ഒരു ചർച്ച നടത്തുന്ന വളരെ വിദഗ്ധയായിട്ടുള്ള ഒരു 70 വയസ്സുകാരിയായിട്ടുള്ള ഒരു അമ്മയാണ് യഥാർത്ഥത്തിൽ സുധാമണി അമ്മ എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് വല്ലാതെ വിഷമമുണ്ട്। ഗോവിന്ദൻ പറഞ്ഞതിനെ എതിരെ ഞാൻ പറയുകയാണ്, ഇടതു സർക്കാർ കേറിയിട്ട് പിന്നെ ഇവിടെ ചെയ്യുന്നത് അഴിമതിയല്ലേ? ഇപ്പൊ തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനത്തിന് മരുന്നിന് പോലും തീ വില, ഒരു നിത്യോപയോഗ സാധനം പോലും മേടിച്ച് കഴിക്കണ്ട, കുട്ടും ആലോചിക്കണം। ഞങ്ങള് ഷുഗറും പ്രഷറും അസ്ഥിതേയമാനം എല്ലാം പിടിച്ച എനിക്ക് ഒരു പച്ചക്കറി പോലും മേടിച്ച് കഴിക്കാനോ ഒന്നിനും പറ്റൂല। കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും। ഈ ഗോവിന്ദൻ പറയുന്നത് പച്ച കള്ളമല്ലയോ? അവര് കൈയിട്ട് വാരുകയല്ലോ। താങ്കളെ കുറിച്ച് അറിയും തോറും ഞാൻ അത്ഭുതപ്പെടുകയാണ്। തെരുവ് പെറുക്കിയിൽ നിന്നും കോടീശ്വരനായി വളർന്ന പ്രയത്നശാലി, മാർവലസ്। മകന്റെ പെൻഷൻ കഴിഞ്ഞ 2022 കട്ട് ചെയ്തിരുന്നു। ഇപ്പൊ എന്തുകൊണ്ട് കതലാവ് കാലിയായി? ഇപ്പോൾ പിന്നശേഷിക്കാരുടെ വികലാംഗ സ്കോളർഷിപ്പ് കൊടുക്കാൻ പോലും സർക്കാരിന് ഫണ്ടില്ല। മുതലാളിയുടെ തലയിൽ ഇടുത്തി വിടില്ലേ എന്ന് പ്രാർത്ഥിച്ചതാ? ദൂർത്തടിക്കാനല്ലേ പണ്ടുള്ളു? ദൂർത്തടിക്കുന്നത് മക്കളുടെ പേരിൽ സമ്പാദിക്കുന്നു, അല്ലാതെ എവിടെയാണ് ഈ പണം പോകുന്നത്? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടി കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്। പ്രളയം വന്ന് ജനങ്ങളെ ഇഷ്ടം പോലെ പണം കൊടുത്ത് ആ പണ്ടെല്ലാം എവിടെ പോയി? എനിക്ക് അത്രയ്ക്ക് വിശ്വാസമില്ല। എനിക്ക് ഈ ലോകത്ത് ഒരാളെ ഉള്ളു വിശ്വാസം ഇല്ലാതായിട്ട്, അത് നീയാണ്। ഇന്ന് ലോകത്ത് എവര് കയറിയിട്ട് ഒരു മനുഷ്യ ജീവിക്ക് പോലും ജീവിക്കണ്ട, കുത്തും കൊലയും ആയിട്ടാണ് നടക്കുന്നത്, പെണ്ണിനെ ആടിനെയും വരാ। ഇത്ര ദുഷിച്ച ഭരണം എവിടെ നടക്കുന്നു? എന്നാൽ ഒന്ന് അറിഞ്ഞോ, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ എനിക്ക് ചെയ്യാൻ വേറെ പണി അറിയില്ല। കല്ലെറിഞ്ഞിറക്കിയവരല്ലേ എവരെയും കല്ലെറക്കിയാണോ ഇത് പറയുവാൻ? എടുത്തോണ്ട് പോയി വല്ല വാഴയ്ക്കും തടയിടാ।